ഈ വീഡിയോയിൽ ഞാൻ ഫഹദ് ഫാസിലിൽ നടന്നെയും മോഹൻലാൽ നടന്നെയും ഒന്ന് കമ്പയർ ചെയ്യാം. ഫഹദ് ഫാസിൽ ഒരു കാര്യത്തിൽ മോഹൻലാലിനെക്കാട്ടും മുന്നിലാണ്, സെലക്ട് ചെയ്യുന്ന റോളുകളിൽ. മോഹൻലാൽ ഒട്ടും സെലക്റ്റീവ് അല്ല. ഫഹദ് ഫാസിൽ സ്വന്തം ഫാദറായ ഫാസിലിൻ്റെ അസിസ്റ്റൻ്റായ സിദ്ദിഖിന് പോലും നല്ല സിനിമയാണെങ്കിൽ ചാൻസ് കൊടുക്കുള്ളൂ. വളരെ സെലക്റ്റീവാണ്. പിന്നെ മോഹൻലാലിനെക്കാട്ടും കുറച്ചുകൂടെ ഫിലിം മേക്കിംഗ് ചില അറിയാം ഫഹദ് എന്ന്. പക്ഷേ ഫഹദ് ഒരു ടൈപ്പ് കാസ്റ്റായി പോവുകയാണ്. ഫഹദ് ഒന്നെങ്കിൽ നാടൻ റോൾ അല്ലെങ്കിൽ ആൻറ്റി ഹീറോ റോൾ, അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ആവുകയാണ്. മോഹൻലാലിൻ്റെ അത്രയും വെറൈറ്റി വരുന്നില്ല. 80s മോഹൻലാലിൻ്റെ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു, ഒരു ഇമേജിൽ പെടാത്ത നടക്കും. അതുകൊണ്ട് പല ജോൺറ ഫിലിംസ് ചെയ്യുമായിരുന്നു. മോഹൻലാലിൻ്റെ അത്രയും വെറൈറ്റി ഫഹദിൽ കാണുന്നില്ല. രണ്ടുപേരും മികച്ച നടന്മാരാണ്. ഫാദറിന് മനസ്സിലുള്ള കോമ്പറ്റീഷൻ ഉണ്ട് മോഹൻലാലായിട്ട്. ഫാസ്റ്റിൽ കണ്ടുപിടിച്ച രണ്ട് നടന്മാരാണ് ഫഹദും മോഹൻലാലും. മോഹൻലാൽ ബോൺ ആക്ടറാണ്. ഫഹദ് എത്രത്തോളം ബോൺ ആക്ടറാണ് എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഫാസ്റ്റിൽ സാറ് പറയേണ്ടായിരുന്നു രണ്ടുപേരും ബോൺ ആക്ടറാണ്. മോഹൻലാൽ ബോൺ ആക്ടറാണെങ്കിൽ ഉറപ്പുണ്ട്. ഫഹദ് എത്രത്തോളം ബോൺ ആക്ടറാണെനിക്ക് ഉറപ്പ് അറിയില്ല. ആക്ച്വൽ ഹ്യൂമൻ ബീങ് ഫഹദിനെക്കാട്ടും നല്ല കൊണ്ട് കുറച്ചുകൂടെ ഹമ്പിളും കുറച്ചുകൂടെ മനുഷ്യത്തോളം കാണിക്കുന്ന മോഹൻലാലാണ്. പിന്നെ എല്ലാം ഒരു ഇൻഡെപ്ത് ആക്ടിങ് ഫാദറിൻ്റെ സിനിമയിലുണ്ട്. ഫാദറിനെക്കാട്ടും നല്ല മനുഷ്യൻ ഫാസ്റ്റിലാണ്, ഫാദറിൻ്റെ ഫാദറാണ്. പിന്നെ മലയം കുഞ്ഞിൽ കണ്ടപ്പോൾ നല്ല അഭിനയമാണ്. പക്ഷെ കിരീടത്തിലെ പോലെയോ ഒരു ഇമോ അത്രയും ഒരു ഇപ്പം മോഹൻലാൽ വളരെ ഒരു ഇമോഷൻ സീൻ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ടച്ച് ചെയ്യും. അത്രയും ടച്ചിങ് ഫാദറിൻ്റെ ഫിലിമിൽ വരുന്ന ഫാദർ ചെയ്യുമ്പോൾ വരുന്നില്ല. അത്രയും നമുക്ക് ആ മോഹൻലാൽ ചെയ്യുമ്പോൾ കഥാപാത്രവും മോഹൻലാലിൻ്റെ വ്യക്തിയോടും നമുക്ക് സ്നേഹം വരും. അതായത് നമുക്ക് ശരിക്കും ടച്ച് ചെയ്യും. ആ ഒരു എഫക്റ്റ് ഫഹദ് ചെയ്യുമ്പോൾ വരുന്നില്ല. മലയം കുഞ്ഞ് നല്ല പടമാണ്, നല്ല റിവ്യൂ കൊടുത്താണ്. പക്ഷേ പല സെറ്റ്മെൻറ്റ് സീൻസിൽ ഇപ്പോൾ കിരീടത്തിൽ മോഹൻലാൽ ചെയ്തുപോലെ ആ ഒരു ഇമോഷണൽ ലെവൽ, അല്ലെങ്കിൽ നമുക്കങ്ങനെ മോഹൻലാലിൻ്റെ ഈ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെല്ലാം കരഞ്ഞു പോകും ചിലപ്പോൾ. അങ്ങനെ ഒരു എഫക്റ്റ് ഫഹദിൽ വരുന്നില്ല. പക്ഷെ ഫഹദ് നല്ല നടനാണ്. ഫഹദ് ഇനിയും ഒരുപാട് ചെയ്യാൻ. ഫഹദിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഞാൻ കാണുന്നത് മോഹൻലാലിൽ ഇല്ലാത്ത സെലക്ടിവിറ്റിയാണ്. സെലക്ടീവ് ആദ്യ കരിയറിലെ ആദ്യകാലം മുതലേ വളരെ സെലക്റ്റീവാണ് റോൾസ് എടുക്കാൻ. അത് മോഹൻലാൽ ഫഹദിൽ നിന്ന് പഠിക്കേണ്ടതാണ്. മോഹൻലാൽ ഇത്രയും എസ്റ്റാബ്ലിഷ് ആയിട്ട് ഇപ്പോഴും സെലക്റ്റീവ് ആയിട്ടില്ല. ആ ഒരു പ്രൊഫഷണലിസം ഫഹദ് കാണിക്കുന്നുണ്ട്. പിന്നെ ഫഹദ് ഫാൻസിലൈസേഷൻ വേണ്ട എന്ന് പറഞ്ഞു. മോഹൻലാൽ ആദ്യകാലത്ത് ഫാൻസിലൈസേഷൻ വേണ്ടെന്ന് ആദ്യം പറഞ്ഞതാണ്. അത് ഫഹദ് ചെയ്ത് നല്ല കാര്യമാണ്. പിള്ളേരുടെ ജീവിതം കളയേണ്ട. എന്നിട്ടും ഫഹദിൻ്റെ പടങ്ങൾ ഓടുന്നുണ്ട്. ഫാൻസിലൈസേഷൻ്റെ ആവശ്യമില്ല എന്നാലേ ഞാൻ പറയേണ്ടായിരുന്നു. 80s 90s മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ പടങ്ങൾ ഓടിയത് ഫാൻസുകാർ കാരണമല്ല, പല നല്ല സിനിമകളും ഫാൻസുകാർ കാരണം പൊളിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതൊരു ഫഹദ് ഫഹദിന് മോഹൻലാലിനെ പഠിക്കാനുണ്ട്. ഫഹദിന് മോഹൻലാലിനെ പഠിക്കാൻ രണ്ട് കാര്യം. ഒന്ന്, ഫഹദ് വളരെ സെലക്റ്റീവാണ് റോൾസ് എടുക്കാൻ. രണ്ടാമത്തെ കാര്യം ഫാൻസിലൈസേഷൻ വേണ്ടെന്ന് പറഞ്ഞു. മോഹൻലാലിൻ്റെ ഫഹദ് പഠിക്കേണ്ടത് ഇനി കുറച്ചുകൂടെ ഒരു നല്ല മനുഷ്യനെ റിഫൈൻ ചെയ്യണം. ഫഹദിന് മോഹൻലാലിൽ ഒരു കോമ്പറ്റീഷനിലുണ്ട്. കാരണം മോഹൻലാലിൽ ഒരു ഇമോഷൻ റോൾ ചെയ്യുമ്പോൾ, കിരീടം ചെയ്യുമ്പോൾ നമുക്ക് കിരീടത്തിൽ ആ കഥാപാത്രം അനുഭവിക്കുന്ന വേദനയുടെ ഡബിൾ വേദന നമ്മൾ അനുഭവിക്കും. പക്ഷെ അത് ഇവ മലയം കുഞ്ഞിൽ പോലും ഫഹദ് സെൻറ്റിമെൻറ്റ് സീൻ ചെയ്യുമ്പോൾ, അങ്ങനെ സെൻസ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ഫീൽ ചെയ്യുന്നില്ല. അത് ഫഹദ് ആസ് എ ഹ്യൂമൻ ബീങ് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. മോഹൻലാൽ ചെയ്യുമ്പോൾ മോഹൻലാൽ കഥാപാത്രം മാത്രമല്ല, ആ മനുഷ്യനോട് നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് പോകും. ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഫഹദിനോട് വരുന്നില്ല. പിന്നെ ഫഹദ് മോഹൻലാലെ പോലെ വെറൈറ്റി ചെയ്യണം. മോഹൻലാലെ പോലെ വെറൈറ്റി ജോണർ ചെയ്യണം. മോഹൻലാൽ 80s സ്ട്രാറ്റജി ആണ്. ഒരു മെയിൽ പെടാൻ നടക്കും. ഒരുപാട് ആക്ഷൻ ആണെങ്കിൽ അടുത്ത കോമഡി ആയിരിക്കും, അത് അടുത്ത് റൊമാൻറ്റിക് ആയിരിക്കും. ഇങ്ങനെ പല ജോണറും വിളിച്ചിരും. ആ ഒരു വെറൈറ്റി ഫഹദ് മോഹൻലാലിനെ പഠിക്കണം. ഇതാണ് ഫഹദ് മോഹൻലാലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ കാണുന്ന വ്യത്യാസങ്ങൾ. മോഹൻലാൽ ബോൺ ആക്ടറാണ്. ഫഹദ് ആ ലെവലിലേക്ക് വരും. ഇനിയും ഒരുപാട് കഥാപാത്രം ചെയ്യുമ്പോൾ ആ ലെവലിലേക്ക് വരും. ഇപ്പോൾ കുറച്ചാളും കഴിഞ്ഞിട്ട് പറയാം ഫഹദ് മോഹൻലാൽ ലെവൽ ആയോ. ഇപ്പോൾ ആയെന്ന് പറയാൻ പറ്റില്ല. ഇനി ഒരുപാട് കഥാപാത്രം ചെയ്ത് ആ ലെവലിലേക്ക് വരാം. ഇപ്പോൾ മോഹൻലാൽ ഫഹദ് തന്നെ പഠിക്കേണ്ടത് സെലക്ഷൻ റോളും ഫാൻസിലൈസേഷൻ വേണ്ടാന്ന് പറഞ്ഞ കാര്യമാണ്. ഫഹദ് മോഹൻലാൽ പഠിക്കേണ്ടത് ഡിഫറെൻറ്റ് ജോണറുള്ള വെറൈറ്റിയിൽ പടങ്ങൾ ചെയ്യാം, ഒരു ടൈപ്പ് കാസ്റ്റ് ആവാതെ. രണ്ടാമത്തെ കാര്യം, ആശയ മനുഷ്യൻ കുറച്ചും നല്ലതാവുകയാണ്. ഇപ്പോൾ അതുകൊണ്ടാണ് മോഹൻലാൽ ഒരു കിരീടം ചെയ്യുമ്പോൾ അതിൽ നമുക്ക് മോഹൻലാൽ ആ കഥാപാത്രത്തോടും മോഹൻലാൽ മനുഷ്യനോടും നമുക്കൊരു അടുപ്പം വരും.
കാരണം മോഹൻലാലിനുള്ള മനുഷ്യത്വമുള്ള ആളാണ്, സ്നേഹം കാണിക്കുന്ന ആളാണ്. ആ ഒരു ഇത് ഫാദർ ഉണ്ടാക്കാൻ, ഇനിയുള്ള ഫാദർ ആസ് എ ഹ്യൂമൻ ബീങ് മാറാനുണ്ട്. ഇതാണ് ഇവർ നമ്മൾ കമ്പാരിസൺ.